തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കെ ബാബുവിനെ തിരഞ്ഞെടുത്തതിനെതിരെ എം സ്വരാജ് നൽകിയ സി പി എം സ്ഥാനാർത്ഥി എം സ്വരാജ് നൽകിയ ഹർജി നിലനിൽക്കും എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഡാനി പോളാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ കെ ബാബു സ്ലിപ്പുകളിൽ അയ്യപ്പനൊരു വോട്ട് എന്ന തരത്തിൽ സ്ലിപ്പുകൾ അടിക്കുകയും അതിൽ കെ ബാബുവിൻ്റെ പേരും ഒപ്പം തന്നെ ചിഹ്നവും ഉണ്ടായിരുന്നു എന്ന ആരോപണമാണ് ഉയർന്നിരുന്നത്. ചുവരെഴുത്തുകളിലും ഇത് പ്രകടമായിരുന്നു എന്നും ആരോപണം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് എം സ്വരാജ് കോടതിയെ സമീപിച്ചത്. എന്നോടൊപ്പം ഡാനി പോൾ ചേരുന്നു. ഡാനി, കോടതി എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കേസ് നിലനിൽക്കും എന്ന് പ്രഥമദൃഷ്ടിയ നിലനിൽക്കും എന്ന് വ്യക്തമാക്കുന്നത്? മനു, കോടതി ഇപ്പോൾ ഇത് ഹർജി നിലനിൽക്കുമെന്ന ഒരു കാര്യമാണ് ഇത് സംബന്ധിച്ച് പുറത്തേക്ക് വിശദാംശങ്ങളായിട്ട് പറയുന്നത്. കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്ത് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന സി പി എം നേതാവ് എം സ്വരാജിന്റെ ഹർജിയിലായിരുന്നു ഇപ്പോൾ അത് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു കെ ബാബു കോടതിയെ സമീപിച്ചിരുന്നത്. എന്നാൽ ഹർജി നിലനിൽക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ കാരണങ്ങളായിട്ട് അടയാളപ്പെടുന്നത് സ്വാമി അയ്യപ്പന്റെ പേര് പറഞ്ഞ് കെ ബാബു വോട്ട് തേടിയത് തെരഞ്ഞെടുപ്പ് ക്രമക്കേടാണെന്ന് ആരോപിച്ചായിരുന്നു സ്വരാജിന്റെ ഹർജി. കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി തന്നെ വിജയായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു ഹർജിയുടെ ആവശ്യം പറഞ്ഞിരുന്നത്. ഇതിനെതിരെയാണ് കെ ബാബു കോടതിയെ സമീപിക്കുകയും, കാരണം ഇത്തരം ഒരു ഇതൊരു തനിക്ക് അറിയാത്ത കാര്യങ്ങൾ, ഇതിൽ മറ്റൊരു മതവികാരം ഉയർത്താൻ ശ്രമിച്ചിട്ടില്ല എന്ന് തുടങ്ങിയതടക്കമുള്ള കാര്യങ്ങളായിരുന്നു കെ ബാബു ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ ഹർജി നിലനിൽക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാത്ത പക്ഷം മറ്റൊരു രീതിയിലേക്ക് ഇത് പോവുകയായിരുന്നെങ്കിൽ, അതെ, ഈ കേസിന്റെ തുടക്കത്തിലെ തന്നെ കെ ബാബു അതിന്റെ ഒരു ഈ കേസ് കൊടുക്കാൻ ഇടയാക്കിയ സാഹചര്യം തന്നെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു കെ ബാബു കോടതിയിലേക്ക് എത്തിയത്. അതിലൊരു അനുകൂല വിധി എന്ന രീതിയിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകും എന്ന മുന്നോട്ട് കേസിന് മുന്നോട്ട് പോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ ആദ്യമുള്ള പ്രാഥമിക വിധി സ്വാധീനിക്കുമായിരുന്നു. പക്ഷേ അതിൽ അദ്ദേഹത്തിന് തിരിച്ചടി ഏറ്റിരിക്കുകയാണ്. കേസ് നിലനിൽക്കില്ലെന്ന കെ ബാബുവിന്റെ ഹർജി തള്ളിയിരിക്കുന്നു. ഇതിൽ ഈ കേസ് തുടരാം. ഇതൊരു പ്രാഥമികമായ ഒരു ഹർജി മാത്രമാണ്. കാരണം ഇത് സംബന്ധിച്ച് പിന്നീട് സ്വരാജിന്റെ അടക്കമുള്ള ഇത് സംബന്ധിച്ച ഹർജികൾ ഇനി പരിഗണിക്കാനിരിക്കുന്നതേയുള്ളൂ. അതിന് മുന്നോടിയായാണ് ഈ ഹർജി പരിഗണിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ ബാബു മുന്നോട്ട് വന്നത്. ഇപ്പോൾ അത് കോടതി തള്ളിയിരിക്കുന്നു. മനു, ഡാനി, ഇത് ഒരു തുടക്കം എന്ന നിലയിൽ കെ ബാബുവിന് പ്രാഥമികമായ ഒരു തിരിച്ചടി തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് മനു. കാരണം ഈ കേസിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരം ഒരു ഈ ഒരു ആവശ്യം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ കെ ബാബുവിന് അതൊരു ഇതിലൊരു മേധാവിത്വം നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. കാരണം ഇതിനെ മുന്നോട്ടുള്ള പോക്കിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ഇത് നിലനിൽക്കില്ല എന്നത് ഈ കേസ് ഈ ഹർജി നിലനിൽക്കില്ല എന്നത് അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ തന്നെ അത് ആദ്യമേ തന്നെ അംഗീകരിക്കപ്പെട്ടതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാണിക്കാനെല്ലാം തന്നെ കഴിയുമായിരുന്നു. പക്ഷേ കേസ് തുടരുമെന്ന് തന്നെ പറഞ്ഞിരുന്നു. അതേ തുടക്കത്തിലെ നിയമവിദഗ്ധരും അത്തരം സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം ഈ കേസ് പരിഗണിക്കുന്ന മുൻപ് തന്നെ അതിന്റെ ഒരു കാര്യ ഗൗരവ കാരണങ്ങളെല്ലാം തന്നെ പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ അതിനെതിരെ അത് ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ ജയിച്ചെത്തുമ്പോൾ അത് തിരിച്ചടിയാനുള്ള ഒരു സാധ്യത പറഞ്ഞിരുന്നു. പക്ഷേ അത് അനുകൂലമാവുകയാണെങ്കിൽ അതൊരു വലിയൊരു അഡ്വാൻറ്റേജിലേക്ക് കെ ബാബുവിന് പോകാൻ കഴിയുമായിരുന്നു. അദ്ദേഹം അതിന്റെ ഒരു സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടിയിരുന്നത്. പക്ഷെ കോടതി അത് തള്ളിയിരിക്കുന്നു. കേസ് ഇത് പിന്നീട് തുടരുകയും 24 പരിഗണിക്കുകയും ചെയ്യും. അതായത് സ്വരാജ് സമർപ്പിച്ച ഹർജി ഈ കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം സ്വരാജ് സമർപ്പിച്ച ഹർജി മെയ് 24 പരിഗണിക്കും. തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ വലിയ തോതിൽ ചർച്ചയിൽ ഇടം പിടിക്കുകയാണ്. നമുക്കറിയാം ദേവികുളത്തിൽ നിന്ന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടായി. അതിനെതിരെ അവർ സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയിരിക്കുന്നു ഉയരാജ. ഒപ്പം തന്നെ നമുക്ക് മാവേലിക്കരയുടെ ഒരു ഓർമ്മകളുണ്ട്. 92 എടക്കാട് നിന്നുള്ള ഒ ഭരതൻ്റെ കേസിൻ്റെ ഒരു ഓർമ്മകൾ ഉണ്ട്. 57 റോസമ്മപ്പ് ന്യൂസിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത്. ഏതായാലും ഡാനി, ഈ ഒരു തെരഞ്ഞെടുപ്പ് ഈ കേസ് പരിഗണിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് എന്താണ് UDF നേതാക്കൾ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ അവരുടേത് വന്നു തുടങ്ങുമെന്ന് കരുതാം. വളരെ പെട്ടെന്ന് തന്നെ അതിൽ ഉണ്ടാകുമെന്ന് കരുതാം. ഏതായാലും എന്തായിരിക്കാം അവരിപ്പോഴും ഉറപ്പിച്ച് പറയുന്നത് UDF നേതൃത്വം? മനു, ഈ കേസിലേക്ക് വരുമ്പോൾ ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഈ തൃപ്പൂണിത്തുറ മണ്ഡലം എന്നത് എല്ലായ്പ്പോഴും ഏതാണ്ട് ഈ ജയ പരാജയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും
മാറി മറിഞ്ഞൊരു മണ്ഡലമാണ്. കാരണം 65 മുതൽ രൂപീകൃതമാവുമ്പോൾ 2016 വരെ എത്തുമ്പോൾ ഇരു മുന്നണികളും UDF LDFഉം ബലാബലം പൊരുതി ജയിച്ച ഒരു മണ്ഡലം തന്നെയാണ്. UDF 8 തവണയും LDF 6 തവണയും ഇവിടെ ജയിച്ചിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം വളരെ നിസാര വോട്ടുകൾക്കാണ്, ഏതാണ്ട് 1009 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് കെ ബാബു ജയിക്കുന്നത്. കെ ബാബുവിന് 65875 വോട്ടുകൾ ലഭിച്ചിരുന്നു. NDA സ്ഥാനാർത്ഥിയുടെ വോട്ടുകളിൽ നിന്ന് പ്രധാനമായ ഒരു ചോർച്ചയുണ്ടായി, നേരത്തേതിനേക്കാൾ അധികം ചോർച്ചയുണ്ടായിരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനെ പ്രധാന കാരണമായി പറഞ്ഞിരുന്നത് എം സ്വരാജ് ആ സമയത്ത് നടത്തിയ ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ, ഇതെല്ലാം ഉയർത്തിക്കാണിച്ചുകൊണ്ട് UDF ക്യാമ്പുകൾ സജീവമായിരുന്നു. ആ സമയത്ത് ഇറങ്ങിയ സ്ലിപ്പിലായിരുന്നു അയ്യപ്പന്റെ പടം വയ്ക്കുകയും ആ രീതിയിലുള്ള ഒരു പ്രചാരണങ്ങൾ UDFന്റെ ഭാഗത്തു നിന്ന് നടക്കുകയും എല്ലാം ചെയ്തത് ഇത് വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെയാണ് വോട്ട് കച്ചവടം എന്നൊരു കാര്യത്തില് വലിയ രീതിയിലുള്ള NDA സ്ഥാനാർത്ഥി തന്നെ അത് അത്തരം തനിക്ക് ഞാനൊരു നിമിഷം ഡാനിയിലേക്ക് തിരിച്ചു വരാം. സ്വരാജിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അരുൺകുമാർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺകുമാർ, ഒരു പ്രാഥമിക വിജയം എന്ന് തന്നെ പറയാം. എന്തൊക്കെയാണ് പ്രധാനമായും കോടതി ഈ വിഷയങ്ങളിൽ നിരീക്ഷിച്ചത്? എന്ത് ചൂണ്ടിക്കാണിച്ചാണ് ഈ കേസ് നിലനിൽക്കും എന്ന് കോടതി വ്യക്തമാക്കിയത്? വോട്ടിംഗിന്റെ തലേദിവസം വീട് വിടാന്തരം കയറിയിറങ്ങി ശ്രീ ബാബുവിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ലിപ്പ് വിതരണം ചെയ്തിരുന്നു. ആ സ്ലിപ്പിലെ പ്രധാനപ്പെട്ട വാചകം, നിങ്ങളുടെ വോട്ട് അയ്യപ്പന് കെ ബാബുവിനെ വിജയിപ്പിക്കുക എന്ന ഒരു എഴുത്താണ് അതിലുള്ളത്. അയ്യപ്പസ്വാമിയുടെ ഫോട്ടോയും അതുപോലെ തന്നെ കൈപ്പത്തി ചിഹ്നമുണ്ട്. അതിലെ റൈറ്റിംഗ് എങ്ങനെയാണ്, നിങ്ങളുടെ വോട്ട് അയ്യപ്പന് കെ ബാബുവിനെ വിജയിപ്പിക്കുക. ആ സ്ലിപ്പ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തെളിവെടുപ്പിലേക്ക് പോകണമെന്നാണ് കോടതി ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത്. പ്രാഥമികമായിട്ട് ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ള കെ ബാബുവിന്റെ ഒബ്ജക്ഷൻ, പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ കേസിലെ പ്രധാനപ്പെട്ട രേഖയായിട്ട് ഹാജരാക്കിയ ഈ സ്ലിപ്പിനെ തുടർന്നുള്ള സംഭവവികാസങ്ങൾ നിലനിൽക്കില്ല എന്നുള്ള വാദം തള്ളിക്കൊണ്ട് തെളിവെടുപ്പിലേക്ക് തന്നെ പോകണമെന്നാണ് കോടതി നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കേസ് നിലനിൽക്കുമെന്ന് കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിന്റെ തുടർ നടപടികൾ എങ്ങനെയാണ്? 24 അടുത്ത കേസ് പരിഗണിക്കുക. അതിലിപ്പോ 3 ആഴ്ച സമയമാണ് ബാബുവിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒബ്ജക്ഷൻ രേഖപ്പെടുത്താൻ ഉണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്നത്. ശ്രീ ബാബുവിന് 3 ആഴ്ചക്കുള്ളിൽ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാം. എന്തായാലും കോടതി 13-ാം തീയതി അടയ്ക്കും. April 13 May 24 കോടതി തുറക്കുക. May 24 തന്നെ കേസ് പരിഗണിക്കും. തുടർന്ന് ഇനി സാക്ഷി വിസ്താരം നടത്തും, മറ്റു ഡോക്യുമെന്റുകളെല്ലാം പരിശോധിക്കും, ഒരു വിചാരണ ഘട്ടത്തിലേക്ക് നീങ്ങും. ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാം എന്നാൽ ഈ ഇപ്പോൾ കോടതി എടുത്തിരിക്കുന്ന ഈ നിലപാടിനെതിരെ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാമെന്നാണോ? അങ്ങനെയാണെങ്കിൽ ഈ കേസില് ഇലക്ഷൻ പെറ്റീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാഥമികമായിട്ടുള്ള ഒബ്ജക്ഷൻ ആണ് അദ്ദേഹം ആദ്യം രേഖപ്പെടുത്തിയത്. പ്രിലിമിനറി ഒബ്ജക്ഷൻ ആണ്. ആ പ്രിലിമിനറി ഒബ്ജക്ഷനിലാണ് ഇപ്പൊ വാദം കേട്ട് ഈ വിധി പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തെങ്കിലും വിശദമായി അദ്ദേഹത്തിന്റെ ഒബ്ജക്ഷൻ രേഖപ്പെടുത്താം. പക്ഷേ കേസിന്റെ വിചാരണ ഘട്ടങ്ങൾ മുന്നോട്ട് പോകും. വിചാരണയിലേക്ക് പോകാൻ തന്നെ കോടതി ഇന്ന് തീരുമാനിച്ചു. അതിന്റെ തുടർ നടപടികൾ അപ്പോൾ 24 തൊട്ട് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെ അതെ അതെ, ഹൈക്കോടതിയിലാണ് സാക്ഷി വിസ്താരം നടക്കുന്ന ഏക കേസ് ഇലക്ഷൻ കേസുകളാണ്. സാക്ഷിക്കൂടും സാക്ഷി വിസ്താരമൊക്കെ ഹൈക്കോടതിയിൽ നടക്കുന്ന ഇലക്ഷൻ കേസിൽ മാത്രമാണ്. അതുകൊണ്ട് അത് അതിന്റെ വിചാരണ ഘട്ടത്തിലേക്ക് ഹൈക്കോടതി 24 തൊട്ട് തുടങ്ങും. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഒരു സംശയ നിവാരണം എന്ന നിലയിലാണ് ഈ താൽക്കാലിക വിധിക്കെതിരെ, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിധിക്കെതിരെ മേൽക്കോടതി സമീപിക്കാൻ ശ്രീ കെ ബാബുവിന് കഴിയുമോ? അതിൽ ശ്രീ കെ ബാബുവിനും കഴിയും, അതുപോലെ ശ്രീ എം സ്വരാജിനും കഴിയും. കാരണം സ്വരാജ് ഉന്നയിച്ച എല്ലാ വാദങ്ങളും ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല. ഇതില് 123(3) മതം, സമുദായം, ജാതി, അതുപോലെ തന്നെ മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ട് നടത്തിയ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ വിവിധ ഘട്ടങ്ങൾ ഈ ഇലക്ഷൻ പെറ്റീഷനിൽ ഉൾപ്പെട്ടിരുന്നു. അതിൽ ചില ആരോപണങ്ങൾ ഇപ്പോ പ്രിലിമിനറി ഒബ്ജക്ഷനിൽ കോടതി തള്ളിയിട്ടുണ്ട്. അപ്പൊ ആ കാര്യത്തിൽ എം സ്വരാജിനും സുപ്രീം കോടതി പോകാം, അതുപോലെ തന്നെ ശ്രീ ബാബുവിനും ഈ വിഷയത്തിൽ സുപ്രീം കോടതി പോകാവുന്നതാണ്. ഈ മതപരമായ ഈ, അല്ലെങ്കിൽ ഇപ്പോൾ അയ്യപ്പന്റെ പേര് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു അല്ലെങ്കിൽ വോട്ട് പിടിച്ചു എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള കോൺസിക്വൻസസ് ആണ് അട്രാക്ട് ചെയ്യുക? അതിന്റെ നടപടികൾ എന്തായിരിക്കും? തെരഞ്ഞെടുപ്പ് വിജയിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, അത് റദ്ദാക്കുക മാത്രമേ ഉണ്ടാകുള്ളൂ സ്ഥാനാർത്ഥിത്വം എന്തായിരിക്കും? അല്ല, ഇതില് റദ്ദാക്കാം, അതുപോലെ തന്നെ തോറ്റ സ്ഥാനാർത്ഥിയെ ജയിച്ചതായി പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യവും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് നേരത്തെ വിധി ഉണ്ടായിട്ടുണ്ട്. മൂവാറ്റുപുഴ ലോകസഭാ മണ്ഡലത്തിൽ ശ്രീ PM ഇസ്മായിലും ശ്രീ PC തോമസും തമ്മിലുള്ള ആ കേസ് സമാന സ്വഭാവമുള്ളതായിരുന്നു. അതിൽ പോപ്പിനോടൊപ്പം ശ്രീ PC തോമസ് നിൽക്കുന്ന ഒരു പ്രചരണ മെറ്റീരിയൽ
ഒരു പ്രചരിപ്പിച്ചു എന്നതായിരുന്നു ആരോപണം. അതിൽ ഹൈക്കോടതി ശ്രീ പി സി തോമസിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യുകയും തെരഞ്ഞെടുപ്പിൽ തോറ്റ ഇസ്മായിലിനെ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. സുപ്രീം കോടതിയും അത് ശരിവെച്ചു. ആ ശരിവെച്ച് വന്നപ്പോഴേക്കും 5 വർഷത്തെ കാലാവധി കഴിഞ്ഞു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ വേണമെങ്കിൽ വളരെ ശക്തമായിട്ട് തന്നെ തോറ്റ സ്ഥാനാർത്ഥി ജയിച്ചായിട്ട് പ്രഖ്യാപിക്കുന്ന പ്രീസിഡൻസും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഉണ്ട്. അങ്ങനെ ഒരു ആവശ്യം ഈ പെറ്റീഷനിൽ എം സ്വരാജ് മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. താങ്കൾ ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? അത് ആ നിലയ്ക്ക് വളരെ ശക്തമായിട്ടുള്ള കേസാണ്. ശരിക്കും മതപരമായിട്ടുള്ള ഇപ്പൊ രണ്ടുപേരും ഹിന്ദുക്കളാണ്. ശ്രീ സ്വരാജും അതുപോലെ ശ്രീ ബാബു ഹിന്ദുക്കളാണെങ്കിൽ പോലും യഥാർത്ഥ ഹിന്ദു അല്ല ശ്രീ സ്വരാജ് എന്നും ഹിന്ദു മതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളാണെന്നുള്ള രൂപത്തിലുള്ള പ്രചരണവും മറ്റു കാര്യങ്ങളെല്ലാം ഇതിൽ ഉയർത്തിയിട്ടുണ്ട്. ഏതായാലും തെളിവെടുപ്പിലേക്ക് പോകുമ്പോൾ ഒരു അന്തിമ വിജയം ശ്രീ എം സ്വരാജിനുണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ ഇനിയിപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് നീങ്ങുമ്പോൾ ഇവിടെയുള്ള തുടർ വിചാരണകൾ തൽക്കാലത്തേക്ക് മുന്നോട്ട് പോകില്ല എന്നാണോ കരുതേണ്ടത്? അങ്ങനെ വന്നാൽ പക്ഷെ സുപ്രീം കോടതിയിൽ പോയാലും പ്രാഥമികമായി വാദം കേൾക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ താൽക്കാലികമായിട്ട് ഒരു സ്റ്റേ കൊടുത്തേക്കാം. പക്ഷെ എന്നിരുന്നാലും ഹൈക്കോടതിയുടെ വിചാരണയെ നിർത്തിവെക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് സുപ്രീം കോടതി നീങ്ങാൻ സാധ്യതയില്ല. വളരെ നന്ദി കെ ബാബു. ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി നൽകിയ പെറ്റീഷന് അതിന്റെ മെയിന്റൈനബിലിറ്റി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തിരുന്നത്. ആ കേസിൽ ഇപ്പൊ പ്രധാനമായിട്ട് നിലനിൽക്കുന്ന ആരോപണം ഞാൻ മനസ്സിലാക്കിയത് സ്വാമി അയ്യപ്പന്റെ പടം വെച്ച് എന്റെ പടവും വെച്ചിട്ട് സ്ലിപ്പടിച്ചു എന്നുള്ള പ്രശ്നമാണ്. ബാക്കിയെല്ലാ ഭാഗവും തള്ളി. അപ്പൊ അത് എന്താണെന്നുള്ളത് വിശദമായി മനസ്സിലാക്കിയതിന് ശേഷം നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് പ്രവർത്തിക്കാൻ എന്നുള്ളതാണ് എനിക്കിപ്പോ പറയാൻ പറ്റുള്ളൂ. കാരണം കോടതി വിധി പൂർണ്ണമായിട്ട് ഞാൻ കണ്ടില്ല. അത് വന്നിട്ട് ശേഷം നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. ഞങ്ങള് സ്ലിപ്പ് അടിച്ചിട്ടില്ല. ഞങ്ങള് സ്ലിപ്പ് അടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഞങ്ങള് മതചിഹ്നങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അത് കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു കേസാണെന്നാണ് ഞങ്ങളുടെ വാദം തന്നെ. അപ്പൊ അത് കോടതി വിധിയുടെ പകർപ്പ് കിട്ടിയതിന് ശേഷം വിശദമായി അത് പരിശോധിച്ച് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി നടപടികൾ മുന്നോട്ട് പോകും. ഇതൊരു തിരിച്ചടിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം കേസിന്റെ വിചാരണയിലേക്കൊന്നും ആയില്ലല്ലോ. ഇത് ഞാൻ കൊടുത്ത ഒരു തടസ്സ ഹർജിയല്ലേ. അങ്ങനെ ഒരു തിരിച്ചടിയായിട്ട് കാണാൻ പറ്റില്ല അത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേസിന് വരാൻ പോകുന്നല്ലേ ഉള്ളൂ. ഇത് ഞങ്ങളൊരു തടസ്സവാദം ഉന്നയിച്ചിരുന്നു ആ കേസിന്റെ മെയിന്റബിലിറ്റി സംബന്ധിച്ച്. അപ്പൊ അത് എന്റെ ഒരു പാർട്ട് അംഗീകരിച്ചു എന്നാണ് ഞാൻ കേട്ടത്. മുഴുവനായിട്ട് തള്ളിയിട്ടില്ല, ഒരു പാർട്ട് കോടതി അംഗീകരിച്ചു. മറ്റേ കേസ് ഈ സ്ലിപ്പടിച്ചു എന്നുള്ള കേസ് തുടങ്ങും. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അതിന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് പ്രവർത്തിക്കും. അല്ലാതെ എനിക്കിപ്പോ അതിനെ കുറിച്ച് ഒന്നും പറയാവുന്ന സാഹചര്യമല്ലോ. അത് തീർച്ചയായിട്ടും ഞങ്ങള് ഇതുവരെ എടുത്ത നിലപാടിൽ കുറച്ച് നിൽക്കുകയാണ്. കാരണം ഞങ്ങള് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങളങ്ങനെ സ്ലിപ്പ് അടിച്ചിട്ടില്ല. ഞങ്ങള് സാധാരണഗതിയിൽ എല്ലാവരും അടിക്കുന്ന പോലുള്ള സ്ലിപ്പ് അടിച്ചിട്ടുണ്ട്. അത് പക്ഷേ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേ സ്വാമി അയ്യപ്പൻ്റെ ഒന്നും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അല്ല, ഞങ്ങൾ അടിച്ചിട്ടില്ല. ഏതായാലും ഈ സ്ലിപ്പ് കൊടുത്തതായിട്ട് ആദ്യം കിട്ടിയതായിട്ട് പറഞ്ഞത് ഇവിടെയുള്ള DYFI നേതാവിനാണ്. ഈ സ്ലിപ്പ് ആദ്യമായിട്ട് കിട്ടിയെന്ന് പറയുന്നത് ഇവിടെ അടുത്തുള്ളൊരു DYFI നേതാവിനായിരുന്നു. അപ്പോഴാണ് ഞങ്ങളറിയുന്നത്. അല്ല, ഞങ്ങളിങ്ങനെ ഒരു സ്ലിപ്പ് അടിച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ. കെ ബാബുവിന്റെ പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കൾക്ക് വളരെ സുപരിചിതമായ ഒരു മണ്ഡലം കൂടിയാണ് ഈ തൃപ്പൂണിത്തുറ. അവിടെയാണ് ഇപ്പോൾ ഈ വിവാദം വന്നിരിക്കുന്നത്. കോടതി അതിലാണ് ഈ കേസ് തുടരാം എന്നൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് ഇത് പരിശോധിച്ചപ്പോൾ മനസ്സിലാകുന്ന ഒരു നിയമവശം? അല്ല, ഈ തെരഞ്ഞെടുപ്പ് കേസുകളെ സംബന്ധിച്ചുള്ള ഇതിൽ രണ്ട് ഘട്ടങ്ങളുണ്ട്. ഒന്ന് പ്രാരംഭ തടസ്സവാദം, രണ്ട് കേസിന്റെ തെളിവെടുത്തതിന് ശേഷം കോടതി എത്തിച്ചേരുന്ന ഒരു തീരുമാനം.
ഇത് രണ്ടും കൂടി കൂടി ആറു മാസത്തിനകത്ത് തീർപ്പാക്കണം എന്നാണ് നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് രണ്ടു കൊല്ലം ആവുന്നു, ഇതുവരെ പ്രാഥമിക ഘട്ടത്തിലെത്തിയിട്ടുണ്ട് പല കേസുകളും. ഈ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ തള്ളിപ്പോവാറുണ്ട്. അപ്പൊ പിന്നെ വിചാരണ നടത്തേണ്ട ആവശ്യമില്ല, സാക്ഷികളെ വിസ്തരിക്കേണ്ട, വാദിക്കേണ്ട, കോടതിയുടെ സമയം അധികം അതിനുവേണ്ടി ചെലവഴിക്കേണ്ടതില്ല. ഈ പ്രാരംഭ തടസ്സവാദം ഉയർന്നതെന്ന് വെച്ചാൽ പലപ്പോഴും ഈ ഹർജി വളരെ വളരെ സാങ്കേതിക സ്വഭാവമുള്ളതാണ്, അത് വളരെ സൂക്ഷ്മതയോടെ തയ്യാറാക്കണം. അതിന് ചെറിയ ഒരു അപാകത വന്നാൽ, ചെറിയൊരു പാളിച്ച വന്നാൽ പെറ്റീഷൻ തന്നെ തള്ളിപ്പോകും. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് അഴിമതിയാണ് ആരോപിച്ചിട്ടുള്ളത്. അതിന് വളരെ കടുത്ത തെളിവുകൾ ആവശ്യമുണ്ട്. നമ്മളൊരു കൊലപാതക കേസിൽ പ്രതിയെ ശിക്ഷിക്കുന്നതിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ തെളിവ് ഈ വാദി കോടതിയിൽ ഹാജരാക്കണം. എന്നാലേ തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്തൂ. കാരണം തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്തുന്നത് കോടതി വളരെ വളരെ അപൂർവത്തെ അത്യപൂർവമായിട്ട് മാത്രം ചെയ്യുന്ന കാര്യം. അപ്പൊ ഇതില് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പ്രാരംഭ തടസ്സവാദം കെ ബാബു ഉന്നയിച്ചിരുന്നു. ആ തടസ്സവാദത്തിന്റെ ഒരു ഭാഗം കോടതി അംഗീകരിച്ചു, ഒരു ഭാഗം അംഗീകരിച്ചില്ല. അതിന്റെ അർത്ഥം ഈ അംഗീകരിക്കാത്ത ഭാഗത്തെ സംബന്ധിച്ചോളം ഇനി സ്വരാജ് കോടതിയിൽ തെളിവ് ഹാജരാക്കണം. തെളിവ് ഹാജരാക്കണം എന്ന് വെച്ചാൽ ഈ സ്വാമി അയ്യപ്പന്റെ പടമുള്ള ഒരു സ്ലിപ്പ് വോട്ടർമാരുടെ ഇടയിൽ വിതരണം ചെയ്തു. വിതരണം ചെയ്തു തെളിഞ്ഞ പോരാ, അത് ഒന്നുകിൽ കെ ബാബുവിന്റെ നിർദ്ദേശപ്രകാരം വിതരണം ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഏജന്റിന്റെ നിർദ്ദേശപ്രകാരം വിതരണം ചെയ്തു. അത് രണ്ടും അല്ലെങ്കിൽ ഇത് ഇവരുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന മറ്റ് വ്യക്തികൾ ഈ സ്ഥാനാർത്ഥിയുടെയോ അദ്ദേഹത്തിന്റെ ഏജന്റിന്റെയോ അറിവോടുകൂടി, അറിവോടും സമ്മതത്തോടും കൂടി വിതരണം ചെയ്തു. അത് വോട്ടർമാരുടെയും മതപരമായൊരു വികാരം ഉണ്ടാക്കുന്നതിനും അതുവഴിക്ക് ആളുകൾ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാനും ഇടവരുത്തി എന്ന കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു കേസിലൊക്കെ തെളിയിക്കുന്ന പോലെ അത്രയധികം തെളിവുകൾക്കുണ്ട്. അത് ഹാജരാക്കേണ്ടി സ്ഥാപിച്ചാൽ മാത്രമേ തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്തൂ. സത്യത്തിൽ ഇപ്പോ ഒരു പ്രാഥമികമായ ഒരു വിധി വന്നിട്ട് ഉണ്ടായിരിക്കുന്നു, കേസ് നിലനിൽക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും വളരെ നന്ദി ശ്രീ ജയശങ്കർ, താങ്കൾ ഈ നിയമ വശങ്ങൾ വ്യക്തമാക്കിയതിന്. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി.